back to my YouTube channel. അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് കരുതുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞായറാഴ്ച അവിടെ ഫുൾ എൻജോയ് ചെയ്യാൻ. അപ്പൊ ഒരുപാട് ഒരു മാസത്തിൽ മേലെയായി ഒരേ വർക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും. അപ്പൊ ഇന്ന് ഫുൾ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നത്. അപ്പൊ വൈകുന്നേരം പോയേ പോണം, മീനെ പിടിക്കണം, ഇങ്ങനത്തെ രണ്ടു മൂന്ന് പരിപാടി. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടു. ഫ്രണ്ട്സ്, നമ്മുടെ ഓ ഭയങ്കര ഉറക്കമാണ്. നമ്മുടെ സ്വന്തം ടൊട്ടു ടൊട്ടുമോള് നല്ല ഉറക്കമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ടൊട്ടുമില്ലാത്തവർ, അപ്പോൾ ടൊട്ടു ഞാനും കൂടി ഇപ്പോൾ കോഴി ഫാമിലും പോയി. ആ കോഴിയെല്ലാം ഇളക്കി, ആ താറാവിന് രണ്ട് താറാവുണ്ട്, കോഴിനെല്ലാം ഫുൾ രാവിലെ ഇളക്കിയുണ്ട്, രണ്ട് മൂന്ന് താറാവുണ്ട് അതിനകത്ത് അല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇതാ നമ്മളെ കോഴി ഇളക്കിയിട്ടുള്ളത്, കുറേ കോഴിനെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടു നമ്മൾ കൂടെ വരും. വാ മുട്ടു, വാ കിട്ടു കിട്ടു, വാ കിട്ടു വാ. അപ്പോൾ നമ്മളെ പ്ലാവിൻ്റെ മേല വേണ്ടി ചക്ക വെയിറ്റ് മിൽക്ക് കഴിക്കുന്ന പറയുമ്പോൾ ചക്ക ഉണ്ടല്ലേ ഫ്രണ്ട്സ്, അടിപൊളി പ്ലാവാണ്. നല്ല നമ്പർ വൺ ചക്കയുണ്ടെന്നാ, ഒരുപാട് ചക്കയുണ്ടാവും ഫ്രണ്ട്സ്. ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടാവും, കാരണം ഈ പ്രാവശ്യം ഇത് ഭയങ്കര സംഭവമാണ്. നമ്മളൊരു കണ്ടില്ലേ, അപ്പോൾ കണ്ടില്ലേ ടൊട്ടു എന്നേനു ടൊട്ടു ലോകി പറ എടാ ടൊട്ടു പറ. ഓ അതിയാ, എല്ലാവരും ആ ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ ടൊട്ടു ടൊട്ടു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വരും, കണ്ടില്ല ഫ്രണ്ട്സ് നോക്കോ. അപ്പോൾ നമ്മളെ കോഴി ചെയ്ത് വാ 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 വാ. അപ്പോൾ കുറച്ച് കോഴിക്കുന്നേ നമ്മൾ മൊത്തം ഇളക്കലാണ് ഈ പരിപാടി. കാരണം വേറെ എന്താ സംഭവം, നമ്മളീ തീറ്റ കൊടുത്തിട്ട് ഒന്നിനു വളർത്താൻ പറ്റില്ല, കാൽത്തീറ്റ കൊടുത്തിട്ട് പശുവിന് വളർത്താൻ പറ്റില്ല, കോഴിത്തീറ്റ കൊടുത്ത് കോഴിനെ വളർത്താൻ പറ്റില്ല. അപ്പോൾ ഇച്ചൊക്കെ മുട്ട മേടിക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ കോഴിക്ക് അങ്ങനെ തീറ്റയൊന്നും കൊടുക്കില്ല, നമ്മളിങ്ങനെ ഇളക്കി അങ്ങ് വിട്ടേക്കൂ. നമുക്ക് ആവശ്യത്തിലുള്ള മുട്ടയും കിട്ടൂ. അങ്ങനെയാണ് നമ്മൾ പോറ്റേണ്ടത്. ഇടയ്ക്ക് ഒരുപാട് തീറ്റ മേടിച്ച് ആ തീറ്റക്ക് മുട്ട മേടിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു വഴി. കണ്ടില്ലേ കുറച്ച് കോഴികളുണ്ട്. അപ്പോൾ എനിക്ക് ഈ നമ്മളെ ഈ ആത്തിച്ചക്ക എന്ന് പറയുന്ന പ്രോട്ടീനുള്ള സാധനമാണ്. അതിൻ്റെ ഒരു മരങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ നട്ട് വളർത്തിയതാണ്. അപ്പോൾ കണ്ടില്ലേ കുറച്ച് വാഴകൾ, കൃഷികളെല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് കുറച്ച്. അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാം പഴുത്ത് കിടക്കുന്നതാണ്. എന്താ അതിൻ്റെ ഒരു ഇത്, കണ്ടില്ലേ ഇതിങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഇതേപോലത്തെ നടണം. കണ്ടില്ലേ ഫ്രണ്ട്സ്, നീ എൻ്റെ ഒരു സംഭവമാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, കണ്ടില്ല പഴുത്ത അത് ചേട്ടാ, പഴുത്ത ആറ്റച്ചേട്ട. കണ്ടില്ലേ ഫ്രണ്ട്സ് ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ചെറുതും വലുതലായിട്ട് ഇതെല്ലാം പഴുത്ത് കിടക്കുന്ന കുറേ പക്ഷികൾ കഴിക്കൂ. കുറച്ച് നമ്മളും പാറയുടെ വളരെ കുറവാണ്, പാറയുടെ അത്യാവശ്യമായിട്ടേ ഉള്ളൂ ഇങ്ങനെ വിരുത്ത് കുറവാണ്. പക്ഷികളാണ്, ഇപ്പോൾ ഞാനിവിടെ ഒരു പക്ഷീൻ്റെ ഒരു ഇതാണ്. എന്നാണ് നമ്മൾ പക്ഷി വളർത്തൽ പരിപാടിയുണ്ട്. നാടൻ പക്ഷികൾ ഇവിടെ വന്ന് തിന്നു, അതുപോലെ നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കും. അല്ലേ ഒന്ന് പഴുത്ത് കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ്, വേണ്ട അടിപൊളി പഴുത്ത് കിടക്കുന്നു. നോക്കാൻ നോക്കാം ഭയങ്കര ഉറപ്പാണ് ഫ്രണ്ട്സ്. കണ്ടില്ലേ നല്ല അടിപൊളി സാധനം, നമുക്കൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. നല്ല പഴുത്ത് കിടക്കുന്ന, കണ്ടില്ലേ എന്താ അതിൻ്റെ നിറം, അത് ഇതിൻ്റെ മേലെ തന്നെ കിട്ടണം. നല്ല ഒരു രസമുണ്ടോ, രുചിയുണ്ടോ, ഏതും ആ പഴുത്ത് കിടക്കുന്ന സമയത്ത് തന്നെ കിട്ടണം. കണ്ടില്ലേ ഞെട്ടി സാധനല്ലേ. പിന്നെ വരുന്ന ആത്തിച്ചക്ക, ഇത് പ്രോട്ടീൻ ആട്ടാ, അറിയാണ്ട ഇപ്പം ഉണ്ടാ, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ വിത്ത് വരുന്ന കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വളർത്തണം, കൊണ്ടുപോയി കുഴിച്ചിടണം. ഒരുപാടുണ്ടാവും നമുക്ക്, ഒരുപാട് ആൾക്കാർ, ചെറിയൊരു തോട്ടം തന്നെയുണ്ട് എനിക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ സൗജന്യമായിട്ട് പറിച്ചു കൊടുക്കലും ഞാൻ, കാരണം എല്ലാവർക്കും എടുത്തോട്ടെ കഴിച്ചോട്ടെ. അപ്പോൾ അങ്ങനെയല്ല നമ്മളെ കൃഷിയെ പറ്റിയുള്ളത്. അപ്പോൾ ചെറിയ പടുവായ വെക്കുക, അങ്ങനെയല്ല നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ. നമ്മൾ ആവശ്യത്തിനുള്ള മാത്രം നമ്മളുണ്ട്, നമ്മൾ ഇവിടുത്തെ ഉണ്ടാക്കാം. കൈത്തച്ചക്കയുണ്ട്, ഒരുപാട് കൈത്തച്ചക്ക തോട്ടമുണ്ട്. വണ്ടി വന്ന സമയത്ത് എല്ലാം പൊരിച്ചതാണ്. കണ്ട കൈത്തച്ചക്ക ഉണ്ടായിട്ടുണ്ട്. കണ്ട ഫ്രണ്ട്സ് കുഞ്ഞു കുഞ്ഞു കൈത്തച്ചക്കയാളായിട്ടും നാടൻ കൈത്തച്ചക്കയാണ്. അങ്ങനെ കൃഷിയെല്ലാം ഉണ്ട് നമുക്ക്.
അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ രസമൊന്ന്. നല്ല അടിപൊളി മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുര. ഈ ആത്തിച്ചക്ക ശരിക്ക് പ്രോട്ടീനാണ്, നല്ല രസമുള്ള സാധനമാണ്, നല്ല മധുരമുള്ള സാധനമാണ്. വേറൊന്നും ഈ വളമൊന്നും വേണ്ട, ഇതൊന്ന് കുഴിച്ചിട്ട് വേണ്ടു, ഇതുണ്ടായിക്കോളൂ, ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെ മാവിൻ്റെ മേല, അതായത് പണ്ടേ പറയുന്നൊരു കുർക്കമാവ് എന്ന് പറയുന്നൊരു മാവ് ഉണ്ട് മുമ്പെല്ലാം. അപ്പോൾ അത് ഈ പ്രാവശ്യം ഭയങ്കര സംഭവമാണ്, ഒരുപാട് പൂവുണ്ട്. പക്ഷെ അത് മരത്തിൻ്റെ മേലെ തന്നെ പൂ ഉണ്ടാകുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നു, ഇതുവരെ ഉണ്ടായിട്ടില്ലേ. മരത്തിൻ്റെ മേലെ തന്നെ പൂ, സാധാരണ കൊമ്പ് വില പൂട്ടുക, ഇത് മരത്തിൻ്റെ മേലെ തന്നെ പൂ പൂത്ത് ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. അപ്പുറം ഇപ്പുറം ഉണ്ട് ഇത് കണ്ടില്ലേ, മരത്തിൻ്റെ മേല ഒരുപാട് കൊമ്പിൻ്റെ മേല അത്രയും പൂത്ത് കിടക്കുന്ന ഇത് കണ്ടില്ലേ. മാവ് ഫുൾ പൂത്തിട്ടാ, നമ്മൾ വീട്ടിൽ നിന്ന് ചാഞ്ഞിട്ട് തന്നെ ഉള്ളത്, ഒരുപാട് ആൾക്കാർ മുറിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഞാൻ തൊട്ടാൻ പെടില്ല. അപ്പോൾ ഈ ഓട്ട് അതെന്ന് നമ്മൾ കോൺക്രീറ്റ് ചെയ്തി അതിൻ്റെ മേലെ തന്നെ, അതിൻ്റെ മേലെ നിന്ന് വരയ്ക്കേണ്ട പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തത് ഓൾട്ട് വീടാണ്. അപ്പോൾ ആണല്ലോ ഫ്രാൻസ്, നിങ്ങൾ ആരും കണ്ടിട്ടല്ലോ, ഇത് സാധാരണ മരത്തിൻ്റെ മേലെ പൂക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. മരത്തിൻ്റെ മേല കണ്ടില്ലേ, അപ്പോൾ നമ്മളെ പ്ലാവ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചക്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ചക്കകളുണ്ട്, ഇതാണ്ടില്ലേ, ഇതെല്ലാം ഇപ്പോൾ ഉണ്ടാവും. ഇത് നമ്മൾ ചാണം ഈ കവച്ചത്തിൽ വെച്ചിട്ട് ഇങ്ങനെ താത്തി താത്തി കൊണ്ടുവന്നു, മേലെ മാത്രമേ ഉണ്ടാവും ചക്ക. അതുകൊണ്ട് നമുക്ക് പറിക്കേണ്ട സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ പോയിട്ടുള്ളത് അതെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്, അങ്ങനെ കണ്ടമാണ് ചക്കേൻ്റെ മേലെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം, ചെറിയ ചെറിയ പരിപാടികൾ, നമ്മളൊരു കൊല കണ്ടില്ല ഫ്രണ്ട്സ്, ഇത് മൈസൂർ കൊലയാണ്, ഇതിങ്ങനെ ഒരു വാഴ വെച്ചു എന്നേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു ഫാമിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മളെ താറാവ് ഇനി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ടാങ്കാണ്, കാരണം നമുക്ക് കഴിയും കഴുക, അതുപോലെ തന്നെ നമുക്കിങ്ങനെ പുകല കഴുകുക, താറാവ് കോയിക്ക് വെള്ളവും കുടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം, ഇവർ കുടിച്ച് കഴിഞ്ഞ ശേഷം അത് മോശമായി കഴിഞ്ഞാൽ നേരെ പോകുന്ന ആ തെങ്ങിലേക്കാണ്. അടിപൊളി സംഭവമല്ലേ ഇത് ചെയ്യുന്നത്, അല്ലേ, ടോപ്പല്ലേ ഫ്രണ്ട്സ്. നോക്കാം, ഈ വെള്ളം നേരെ പോകുന്നത് തുറന്നു കഴിഞ്ഞാൽ ഇത് താറാവിനും കോയിക്കും എല്ലാം കുടിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വരും, ഇത് കുളിച്ച് യവിച്ച് എല്ലാം പോകും. അപ്പോൾ ഇതിനകത്ത് മണിത്താറാവില്ല, ഭയങ്കര വൃത്തിയിൽ സാധനം. അപ്പോൾ അതിനെ നമുക്ക് കാണാൻ പോവാം. ഈ മണിത്താറാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് സംഭവം കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരോട് ഭയങ്കര ഇണങ്ങുന്ന സാധനമാണ്. വേറെ എന്തെന്ന് വന്നാലും എത്ര പേര് നായ് വന്നാലും അതിനെ ഉപദ്രവിക്കാൻ അതിനെ കഴിയില്ല, കടിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നമ്മുടെ അടുത്ത് രണ്ട് മൂന്നെണ്ണം വന്ന പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, ഒരു അനുഭവത്തിന് നമ്മൾ പറയുന്നതാണ്, മണിത്താറ ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പോൾ ഇവരിപ്പോൾ ഞാൻ തുറക്കുമ്പോൾ തന്നെ ഇളയെ വരും, കണ്ടില്ലേ, അത് നമ്മളെ മണിത്താറ കണ്ടില്ലേ. അവൻ ആദ്യം ഒരു അഹംഭാവമാണ് കണ്ടാ, ഭയങ്കര അഹംഭാവമാണ്, കണ്ടില്ലേ. നമ്മൾ കയറുമ്പോൾ തന്നെ, ഫാമ കയറുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ അത് പറക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ കോഴിയെല്ലാം രാവിലെ ഇളക്കിയിട്ടുണ്ട്. ഇവരെ കുറച്ച് ഒരു മൂന്ന് ആൾ നമ്മളെ പുതിയ ആൾക്കാരാണ്, അവരെ ഇന്ന് തുറന്നു കൊണ്ട പരിപാടിയാണ്, ഞാൻ ഇന്ന് ഫുൾ ഫ്രീ ആണ്, അല്ലേ, മൂന്നാളുണ്ട്. ഇത് നമ്മളെ സ്വന്തം കുടുംബം ദേവിച്ച് തന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല രസകരമായ സംഭവമാണ്, ഇവർ വായിച്ച് നല്ലോണം ഇണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല രസമുള്ളത്. ഇത് ഇതൊന്ന് പറക്കുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, എൻ്റെ സമയം ഇത് പറക്കും, ഒരു ഇതാ, കണ്ടില്ലേ ഫ്രണ്ട്സ്, അടിപൊളിയല്ലേ. അതാണ് നമ്മളെ, ആ
ഇതെല്ലാം ഞാൻ ചിലകോട്ട് പറയും, ഇത് ഇത് തട്ടുന്നാണ് തള്ളല്ലേ എന്നാലും പറയും. ഇത് തള്ളുന്നല്ലോ ഫ്രണ്ട്സ്, ഒറിജിനലല്ലേ. ഒന്നും കൂടി നമുക്ക് ഉറപ്പിച്ച് നോക്കാം. കാട് പറന്നു പോയി. ഇനിയിപ്പോ അയ്യാ ഇതാ കണ്ടില്ല മണിത്താറാവ്, ഇതാ പറന്നു പോ, പറന്നു പോ. കണ്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയ ഒരു അതിഥി എന്ന് പറയുന്ന മൂന്ന് ആൾക്കാരാണ് നമ്മളെ പുതിയ ഫാമിലി. അവരെ ഇന്ന് പുറത്തേക്ക് ഇറക്കേണ്ട ഒരു പരിപാടിയിലാണ് ഞാനുള്ളത്. കണ്ടില്ല നല്ല രസമില്ലേ കാണേ. ആയി ഇട്ടോ 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 ഇട്ടോ. അവർക്ക് എവിടെയാ അവർ ഈ നമ്മളെ കേക്കിലിട്ട് തവണയിൽ പോരാ. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല, പോകാൻ അറിയില്ല. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം. വിട്ടോ 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 ഞാൻ താഴെ. അവർ ഈനകത്ത് നല്ലാണ്ട് വേറെ കളിക്കൂല. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. നമുക്കൊരു വണ്ടി കൊണ്ട് തന്നെ ഞാൻ പാ. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. എനിക്ക് പുറത്തേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. കണ്ടില്ല ഞാൻ പുറത്തേക്ക് പോകേണ്ടില്ല, മുമ്പിലുള്ളത് ഒന്ന് ഇറങ്ങി പോട്ടെ എന്ന് കേട്ടുണ്ട്. പോട് 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 കിട്ടോ പോട് പോട് അറിയിക്കാം അറിയിക്കാം അറിയിക്കോ അറിയിക്കോ. കുറച്ച് കൂടി സ്റ്റെപ്പ് കുറച്ച് ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അറിയിക്കാം അറിയിക്കോ അറിയിക്കോ.